എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ ആളുകൾക്കും സ്വാഗതം. സംസ്ഥാനത്ത് വീട് ഭൂമിയുള്ള ആളുകൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില അറിയിപ്പുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. വലിയ ബാധ്യതകളാണ് വരാൻ പോകുന്നത്. വീടുകളിൽ ഉദ്യോഗസ്ഥരെത്തി ഫൈന് ഈടാക്കുന്ന സാഹചര്യം ഉണ്ടാകും. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഈ ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്ത് കാണുക. ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ എന്ന ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക. വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം. ഈ ആളുകളുടെ ഭൂമിയുടെ ന്യായവില കൂടും, അതിനോടനുസരിച്ച് അവർക്കുള്ള ചിലവുകളും വർദ്ധിക്കും. അതായത് നെൽവയൽ തണ്ണീർത്തട നിയമപ്രകാരം തരം മാറ്റുന്ന ഭൂമിയുടെ ന്യായവിലയും പുതുക്കും. തരം മാറ്റിക്കഴിഞ്ഞാൽ പുതിയ ന്യായവില നിശ്ചയിച്ച് ഉത്തരവിറക്കാനും ഗസറ്റിൽ വിജ്ഞാപനം ചെയ്യാനും റവന്യൂ വകുപ്പ് ഇപ്പോൾ നിർദ്ദേശം നൽകിയിരിക്കുകയാണ്. നിലമായി കിടന്ന ഭൂമിയാണ് തരം മാറ്റുന്നത്. നിലമായി കിടക്കുമ്പോൾ കുറഞ്ഞ ന്യായവിലയാണ് നിശ്ചയിച്ചിരുന്നത്. തരം മാറ്റുമ്പോൾ അതിൻ്റെ വിപണി വില കൂടും. തരം മാറ്റിയ ശേഷം പഴയ ന്യായവില കാണിച്ച് വിൽപ്പന നടത്തുന്നത് റവന്യൂ വകുപ്പിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. സർക്കാരിനിത് വരുമാന നഷ്ടമുണ്ടായതായി കണ്ടാണ് തരം മാറ്റുന്നതിനൊപ്പം ന്യായവിലയും പുതുക്കി നിശ്ചയിക്കാൻ വിജ്ഞാപനം ചെയ്തിരിക്കുന്നത്. ന്യായവില കൂടുന്നതോടൊപ്പം സ്റ്റാമ്പ് ഡ്യൂട്ടി, രജിസ്ട്രേഷൻ ഫീസ് ഇനങ്ങളിലും സർക്കാരിന് വരുമാനം വർദ്ധിക്കും. അപ്പോൾ തരം മാറ്റുന്നതിന് മുമ്പ് ഭൂമിയുടെ വില വളരെയധികം കുറവായിരിക്കും. അവിടെ വീട് വെക്കാനോ മറ്റോ ഒന്നും കഴിയില്ല. എന്നാൽ തരം മാറ്റിക്കഴിഞ്ഞാൽ ഇതിനെല്ലാം സാധിക്കും. അതോടൊപ്പം തന്നെ ഭൂമിയുടെ വിലയും വർദ്ധിക്കും. ഈ ഒരു സാഹചര്യത്തിലാണ് സർക്കാരിൻ്റെ ഈ പുതിയ വിജ്ഞാപനം ഇറങ്ങിയിട്ടുള്ളത്. മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ്, ഇനി മുതൽ 25 സെൻറ്റിന് താഴെയാണ് എങ്കിലും തരം മാറ്റുന്നതിന് ഫീസ് നൽകണം. തരം മാറ്റിയുള്ള ഭൂമി 25 സെൻറ്റിൽ കൂടുതലാണ് എങ്കിൽ അധികമുള്ള സ്ഥലത്തിന് മാത്രം ന്യായവിലയുടെ 10% ഫീസായി അടച്ചാൽ മതിയെന്ന ഹൈക്കോടതി വിധി സുപ്രീം കോടതി December 1 സ്റ്റേ ചെയ്തിരുന്നു. സംസ്ഥാന സർക്കാരിൻ്റെ ഹർജി പരിഗണിച്ച് ജസ്റ്റിസുമാരായ രവികുമാർ, സഞ്ജയ് കുമാർ എന്നിവർ അടങ്ങിയ ബെഞ്ചാണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തത്. ചെറിയ അളവിൽ ഭൂമി തരം മാറ്റുന്നവരെ സഹായിക്കാനാണ് 25 സെൻറ്റിന് വരെയുള്ള ഭൂമിയുടെ തരം മാറ്റത്തിന് സർക്കാർ ഫീസ് ഇളവ് നൽകിയിരുന്നത് എന്ന് സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചുകൊണ്ട് സുപ്രീം കോടതി നിരീക്ഷിച്ചു. നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ 27A പ്രകാരം 25 സെൻറ്റ് വരെയുള്ള ഭൂമിക്കാണ് ഇളവ് അനുവദിച്ചിരുന്നത് എന്നും അതിനാൽ കൂടുതലുള്ള ഭൂമി തരം മാറ്റണം എങ്കിൽ ആകെ ഭൂമിയുടെ 10% ന്യായവില അനുസരിച്ച് ഫീസ് ഈടാക്കാൻ അനുവദിക്കണം എന്നും സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായ അഭിഭാഷകർ വാദിച്ചിരുന്നു. ഇളവ് ചെറുകിട ഭൂമി ഉടമകളെ സഹായിക്കാൻ മാത്രം ഉള്ളതാണ് എന്നും 2021 February 25 ഉത്തരവ് പുറപ്പെടുവിച്ചിട്ടുണ്ട് എന്നും ഇവർ വിശദീകരിച്ചിരുന്നു. തുടർന്നാണ് സുപ്രീം കോടതി സ്റ്റേ ഉത്തരവ് പുറപ്പെടുവിച്ചത്. ഭൂമി തരം മാറ്റുന്നതിന് 25 സെൻറ്റിന് ശേഷമുള്ള അധിക ഭൂമിക്ക് മാത്രം ഫീസ് വാങ്ങിയാൽ മതി എന്നായിരുന്നു ഹൈക്കോടതി ബെഞ്ചും ഡിവിഷൻ ബെഞ്ചും ഉത്തരവിറക്കിയിരുന്നത്. ഭൂമി തരം മാറ്റൽ സംബന്ധിച്ച അപേക്ഷ revenue.kerala.gov.in എന്ന പോർട്ടൽ മുഖേന മാത്രമാണ് സ്വീകരിക്കുന്നത്. അപേക്ഷകർക്ക് എവിടെ നിന്നും സ്വന്തമായോ അല്ലെങ്കിൽ അക്ഷയ കേന്ദ്രങ്ങളുടെ സഹായത്തോടെയോ അപേക്ഷ നൽകാനും അപ്രകാരം നൽകിയ അപേക്ഷയിലെ നടപടി വിവരങ്ങൾ നിരീക്ഷിക്കാവുന്നതുമാണ്. നമ്മുടെ വീടുകളിൽ ഒരു മതിൽ കെട്ടുന്നതിനും കിണർ കുടിക്കുന്നതിനും അടക്കം അനുമതി ആവശ്യമാണ്. ഇതെല്ലാം തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിക്കണം. പഞ്ചായത്തുകളിൽ അറിയിക്കാതെ എന്ത് നിർമ്മാണ പ്രവൃത്തികൾ നടത്തിയതാണ് എങ്കിലും നിങ്ങളെ കാത്തിരിക്കുന്നത് അധിക കെട്ടിട നികുതിയും പിഴയുമാണ്. കഴിഞ്ഞ June ഇങ്ങനെയുള്ള നിർമ്മാണങ്ങൾ സ്വമേധയാ പഞ്ചായത്ത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അറിയിക്കാൻ വേണ്ടി പറഞ്ഞിരുന്നു. തദ്ദേശ സ്ഥാപനങ്ങൾ വീടടക്കമുള്ള കെട്ടിടങ്ങൾക്ക് നികുതി നിശ്ചയിച്ച് നൽകിയതിന് ശേഷമുള്ള ഓരോ കൂട്ടിച്ചേർക്കലും കഴിഞ്ഞ May 15 സ്വമേധയാ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റികളിൽ Form 9B രേഖപ്പെടുത്തി അറിയിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിരുന്നു. വിവരങ്ങൾ കെട്ടിട ഉറമ അറിയിച്ചാലും ഇല്ലെങ്കിലും ശരിയായ വിവരം ഫീൽഡ് ഓഫീസർമാർ നേരിട്ടെത്തി പരിശോധിച്ച് സ്ക്വയർ ഫീറ്റ് ചേർക്കുകയും മാറ്റം വരുത്തിയ കാലം മുതലുള്ള അധിക നികുതി നിർണയിക്കുകയും ചെയ്യും. ഇങ്ങനെയുള്ള അന്വേഷണങ്ങളാണ് ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. നേരത്തെ ഇത് അറിയിച്ചവർക്ക് മാത്രം പിഴ ഒഴിവാകും, എങ്കിലും അധിക നികുതി അടയ്ക്കേണ്ടി വരും. ലൈഫ് പുനർഗേഹം പദ്ധതിയിൽ ഉൾപ്പെട്ട ആളുകൾക്ക് നികുതി ഇളവ് ലഭിക്കും. പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാകണമെന്ന് കരുതുന്നു. ഇതുപോലുള്ള ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ എനേബിൾ ചെയ്ത് വെക്കുക. മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ഇതുവരെ ബൈ ബൈ.